ISRO ചാരക്കേസിൽ നമ്പി നാരായണന് നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നതോടെ 1995 പിണറായി വിജയൻ നടത്തിയ നിയമസഭാ പ്രസംഗം ചർച്ചയാവുകയാണ്. അന്ന് പിണറായി വിമർശിച്ച രമൺ ശ്രീവാസ്തവ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണ്. പിണറായിയുടെയും CPMന്റെയും 1995 മുദ്രാവാക്യവും ചാരക്കേസ് സംബന്ധിച്ച നിയമസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ അന്ന് IG ആയിരുന്ന രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ പിണറായി വിജയൻ നടത്തിയ കടന്നാക്രമണവും ചർച്ചയാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ. 1995 February 14 സഭയിൽ പിണറായി രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ കത്തിക്കയറിയത്. ചാരക്കേസിലെ ദീർഘമായ പ്രസംഗത്തിൽ പിണറായി കൂടുതലും കേന്ദ്രീകരിച്ചത് ശ്രീവാസ്തവയെ മുഖ്യമന്ത്രി കരുണാകരൻ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപത്തിലാണ്. സിബി മാത്യുവിൻ്റെ റിപ്പോർട്ടും ഹൈക്കോടതിയുടെ പരാമർശങ്ങളുമെല്ലാം അദ്ദേഹം ഇതിനായി ഉദ്ധരിച്ചു. ശ്രീവാസ്തവയുടെ കൈകളിലൂടെ പണം കൈമാറിയെന്ന നിഗമനവും പിണറായി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരസിംഹറാവുവും മുഖ്യമന്ത്രി കെ കരുണാകരനും ചേർന്ന് ശ്രീവാസ്തവയെ സംരക്ഷിക്കാനുള്ള ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും പിണറായിയെ സഹായിക്കുന്ന വലം കൈയാണ് രമൺ ശ്രീവാസ്തവ. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പോലീസിൻ്റെ സർവ്വകാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നവരിൽ പ്രധാനിയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവ. അതായത്, നമുക്ക് മറവി പലപ്പോഴും വേഗത്തിൽ വരാറുണ്ട് എന്നതാണ് ഒരു പ്രത്യേകതയെന്ന 1995 വാക്കുകൾ ഇപ്പോൾ അന്വർത്ഥമാകുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം. തിരുവനന്തപുരത്ത് IGI പ്രവർത്തിക്കുന്ന കാലത്താണ് ISRO ചാരക്കേസിൽ ശ്രീവാസ്തവ സസ്പെൻഷനിലാവുകയും കരുണാകരന് മുഖ്യമന്ത്രി കസേര നഷ്ടമാവുകയും ചെയ്തത്. ആ സമയത്ത് അഴിമതിക്കാരനെന്നും ഹിന്ദുത്വവാദിയെന്നുമൊക്കെ AKG സെന്റർ വിലയിരുത്തിയ പോലീസ് ഓഫീസറായിരുന്നു രമൺ ശ്രീവാസ്തവ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.